Aaha News Update. Namaskaram, Namaskaram, Canada. Canada's favorite radio station, Aaha Radio. Aaha updates might attirikyana RJ Neelima. Indangane endana. എന്താണ് എല്ലാവരുടെ മുഖത്തും ഒരു സന്തോഷം? ഫ്രൈഡേ ഒക്കെ ചോദിച്ചെന്ന് കേട്ടു. യെസ്, ഫ്രൈഡേ അങ്ങനെ കിട്ടിയിരിക്കുകയാണല്ലേ ഗൈസ്. എല്ലാവർക്കും ഒരു ഹാപ്പി ഫ്രൈഡേ ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് കടക്കാം. ശൈത്യകാലം അടുക്കുമ്പോൾ കാനഡയിലെ ഫ്ലൂ സീസൺ ആരംഭിക്കുകയാണ് എന്നുള്ളൊരു ചെറിയൊരു ഓർമ്മപ്പെടുത്തലുണ്ട് കേട്ടോ. പനിയും ജലദോഷമൊക്കെ എനിക്കിപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ജലദോഷമൊക്കെ തുടങ്ങുന്നതോടെ മരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ആവശ്യവും കൂടാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാർമസികളിൽ പനിക്കും ജലദോഷത്തിനും ഒന്നുമുള്ള മരുന്നുകൾക്ക് ക്ഷാമമുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മരുന്ന് ആവശ്യമുള്ള ഉപഭോക്താക്കൾക്ക് ഇതൊന്നും കിട്ടാതെ സ്ഥിതി വഷളാവുകയും ചെയ്യുന്നുണ്ട്. അതുണ്ടാവാനുള്ള ചാൻസുമുണ്ട് എന്നാണ് അറിയിക്കുന്നത്. സോ അപ്പം നമുക്ക് എന്താ ചെയ്യുക? പനി വന്നു പോയാൽ മരുന്ന് കഴിച്ചേ പറ്റൂ ഡോക്ടറിനെ ഒക്കെ കാണിച്ചിട്ട്. പക്ഷേ പനി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് മാക്സിമം ശ്രമിക്കാം അല്ലേ. പനി വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ പ്രശ്നം. പനി വരാതിരിക്കാൻ ശ്രമിച്ചാൽ അത് അത്രയും നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ തണുപ്പ് കാലമൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കുന്നത് എന്തുകൊണ്ടും നല്ല ഐഡിയയാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക്, ആക്ച്വലി പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല, പക്ഷേ പോട്ടെ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ഉപയോഗശൂന്യമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റീസൈക്കിൾ ചെയ്യും ചില ആൾക്കാർ. ചില ആൾക്കാർ എന്ത് ചെയ്യും? ഡംപ് ചെയ്യും അല്ലേ. പക്ഷേ ആൽബർട്ടയിലെ മില്ലറിനടുത്ത് പൂർണ്ണമായിട്ടും റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് കുപ്പികളുകൊണ്ട് ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇക്കോപ്ലാസ്റ്റ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് ഇങ്ങനെ ഒരു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുള്ള വീട് നിർമ്മാണമാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ച് ഭൂമിക്ക് ഭീഷണിയാകുന്ന പ്ലാസ്റ്റിക്കിനെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ റീയൂസ് ചെയ്യാം എന്നാണ് അവർ ചിന്തിച്ചു തുടങ്ങിയത്. ആ ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു വീട് നിർമ്മാണത്തിലേക്ക് എത്തിയത്. 1.2 മില്യൺ വാട്ടർ ബോട്ടിലുകളാണ് ഇവർ വീടാക്കി മാറ്റാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ഈ ഒരു പുതിയ രീതിയിൽ ആവേശഭരിതനാണ് താന് എന്നാണ് ഇക്കോപ്ലാസ്റ്റ് സൊല്യൂഷൻസ് മാനേജിംഗ് പാർട്ട്ണർ ഒക്കെ നമ്മളെ അറിയിക്കുന്നത്. സോ ഈസ്റ്റേൺ കാനഡയിലാണ് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ബോട്ടിലുകൾ കൊണ്ടൊക്കെയുള്ള വീട് ഇവരെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ പോകുന്നുണ്ട്. സോ നമുക്ക് ഇതുപോലെ വീടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും വേണ്ടില്ല, പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ച് കുറച്ചാൽ നന്നായിരിക്കും അല്ലേ. 2022 നിക്കോൺ സ്മോൾ വേൾഡ് ഫോട്ടോ മൈക്രോഗ്രഫി കോമ്പറ്റീഷനിൽ മികച്ച ഫോട്ടോയ്ക്കുള്ള പുരസ്കാരം കിട്ടിയ ഫോട്ടോ ഏതാണെന്നറിയോ? അതായത് നമുക്ക് കണ്ടാൽ ചിലപ്പോൾ ഹിപ്പോപൊട്ടാമസ് ആണോ ഏലിയൻ ആണോ എന്നൊക്കെ തോന്നും. പക്ഷേ അതൊരു ആൻഡ് ഇറമ്പില്ലേ, ഇറുമ്പ്, ഇറുമ്പിൻ്റെ മുഖമാണ്. 5 times മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് മാഗ്നിഫൈ ചെയ്ത ഒരു ഉറുമ്പിൻ്റെ മുഖമാണ്. കണ്ടാൽ നമ്മൾ പേടിച്ചും പല്ലും കൊമ്പൊക്കെ ആയിട്ട്. അതിനാണ് ഏറ്റവും എന്താ പറയുക, നല്ല ഒരു മൈക്രോ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷനിൽ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയായിരിക്കും കാണാൻ. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഫോട്ടോ കണ്ട് പേടിക്കണം എന്നെ പോലെ എന്നുള്ളതാണ്. 2021 കേരള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കൃഷാന്ത് നിർമ്മിച്ച് സംവിധാനം ചെയ്ത ആവാസ വ്യൂഹമാണ് മികച്ച ചിത്രം. മികച്ച ചിത്രത്തിൻ്റെ സംവിധായകനുള്ള ബഹുമതിയും അദ്ദേഹത്തിന് തന്നെയാണ്. നായാട്ടിലൂടെ മാർട്ടിൻ പ്രകാട്ട് മികച്ച സംവിധായകനായി മാറി. കുറുപ്പ് സല്യൂട്ട് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ദുൽഖർ സൽമാനാണ് മികച്ച നടൻ. ഉടലിലെ പ്രകടനത്തിന് ദുർഗാ കൃഷ്ണയാണ് മികച്ച നടി. ജോഷിക്ക് ചലച്ചിത്ര രത്നം പുരസ്കാരവും സുരേഷ് ഗോപിക്ക് ക്രിട്ടിക്സ് ജൂബിലി അവാർഡും കിട്ടി. രേവതി, ഉർവശി, ബാബു നമ്പൂതിരി, കൊച്ചു പ്രേമൻ എന്നിവർക്കാണ് ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം. മികച്ച ചിത്രം ആവാസ വ്യൂഹമാണ്. മാർട്ടിൻ പ്രകാട്ടാണ് മികച്ച സംവിധായകൻ. സുരേഷ് ഗോപിക്ക് റൂബി ജൂബിലി അവാർഡും ഉണ്ട്. വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട, ബെറ്റർ ലാക്ക് നെക്സ്റ്റ് ടൈം. സോ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇനി ബാക്കിയുള്ള ഒരു ദിവസം നന്നായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനും വിശേഷങ്ങൾക്കും എന്റർടൈൻമെന്റിനും മ്യൂസിക്കിനും കേട്ടിരിക്കുക കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. നെഞ്ചിനുള്ളിൽ താളം.